നമസ്കാരം, പ്രസ്ലൈ ന്യൂസിലേക്ക് സ്വാഗതം. സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് ഫാത്തിമ തസ്കിയുടെ വാക്കുകൾ. മൂന്നാം തവണ നീറ്റ് പരീക്ഷ എഴുതി കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ തസ്കിയുടെ മോട്ടിവേഷൻ ക്ലാസുകൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ഇറങ്ങിത്തിരിക്കുന്ന കുട്ടികൾക്ക് എന്നും പ്രചോദനമായിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ 10 ലക്ഷം പേരാണ് തസ്കിയുടെ വാക്കുകൾ കേട്ടത്. നീറ്റ് പരീക്ഷയടുക്കുമ്പോൾ തനിക്കും കുടുംബത്തിനും ഏറ്റ കടുത്ത പരീക്ഷണങ്ങളുടെ നടുവിലായിരുന്നു തസ്കിയ. ആശുപത്രി കിടക്കയിൽ നിന്ന് ഡോക്ടർമാരുടെ അനുവാദം വാങ്ങി പരീക്ഷയ്ക്കിരുന്ന മൂന്നാം ശ്രമത്തിൽ ആഗ്രഹിച്ച പോലെ കോഴിക്കോട് തന്നെ മെഡിസിന് സീറ്റ് കിട്ടിയതിൽ അത്യധികം സന്തോഷത്തിലായിരുന്നു തസ്കിയയും കുടുംബവും. പക്ഷേ MBBS 2ാം വർഷം പൂർത്തിയാകും മുമ്പേ പ്രതീക്ഷകൾ ബാക്കിയാക്കി യാത്രയായതിൻ്റെ ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരും. രോഗികൾ തങ്ങളുടെ പ്രാർത്ഥനകളിൽ ചേർത്ത് പിടിക്കുന്ന ഡോക്ടറാകണം എന്നായിരുന്നു ഫാത്തിമ തസ്കിയുടെ മോട്ടിവേഷൻ ക്ലാസുകളിലെ വാക്കുകൾ. തോറ്റു തോറ്റ് ഞാനൊരു ഡോക്ടറായി എന്ന ക്യാപ്ഷനിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ യൂട്യൂബ് വീഡിയോയിൽ തസ്കിയ ഈ കഥ വിവരിക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ഉമ്മയെ എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞപ്പോൾ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ 2 കൽപ്പിച്ച് നടത്തിയ ശസ്ത്രക്രിയ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഡോക്ടർ ഗീതയാണ് എന്നിൽ ഡോക്ടർ മോഹം കരുപിടിപ്പിച്ചത്. എൻ്റെ പ്രാർത്ഥനകളിൽ എന്നും ആ ഡോക്ടറുണ്ട്. അതുപോലെ സ്നിഗ്ധഘട്ടങ്ങളിൽ ഉറച്ച തീരുമാനമെടുത്ത് പാവപ്പെട്ട രോഗികൾക്ക് ആശ്രയമായി മാറുമ്പോൾ തന്നെയും ഇതുപോലെ പ്രാർത്ഥന കൊണ്ട് ചേർത്ത് പിടിക്കാൻ ആളുകളുണ്ടാവുമല്ലോ, അതാണ് ഈ രംഗത്തേക്ക് തന്നെ കൊണ്ടെത്തിച്ചതെന്ന് തസ്കിയ പറയുന്നു. പോപ്പുലർ ഫ്രണ്ട് മുൻ ദേശീയ ചെയർമാൻ ഓമങ്കൽ മുഹമ്മദ് അബ്ദുൽ സലാമിൻ്റെ മകളും മെഡിക്കൽ വിദ്യാർത്ഥിനിയുമായ മഞ്ചേരി കിഴക്കേത്തല മാടങ്കോട് ഫാത്തിമ തസ്കിയ കൽപ്പറ്റയിലുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ ഇന്നലെ മരിച്ചു. ഡൽഹി തീഹാർ ജയിലിൽ കഴിയുന്ന മുഹമ്മദ് അബ്ദുൽ സലാമിന് മകളുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പരോൾ അനുവദിച്ചു. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയായ ഫാത്തിമ തസ്കിയ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് സ്കൂട്ടർ മറിഞ്ഞ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ച സഹപാഠി അജ്മിയ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബുധനാഴ്ച രാത്രി 10 മണിയോടെ പിണങ്ങോട് പന്നിയോറ റോഡിലെ വളവിൽ ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. പഠനത്തിൻ്റെ ഭാഗമായി ഹെൽത്ത് ക്ലബ്ബ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാനാണ് ഫാത്തിമയും അജ്മിയയും സുഹൃത്തുക്കളോടൊപ്പം ബുധനാഴ്ച വൈകിട്ട് കൽപ്പറ്റയിലെത്തിയത്. വാടകയ്ക്കെടുത്ത സ്കൂട്ടറിൽ തിരികെ മടങ്ങുമ്പോഴാണ് അപകടം. ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഫാത്തിമയെ രക്ഷിക്കാനായില്ല.